നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ ദിവസവും ഓരോ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. പല രോഗങ്ങൾക്ക് മുന്നിലും പകച്ചു നിൽക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിയുന്നുള്ളൂ. വൈറസുകളും രോഗങ്ങളും ഓരോ വർഷവും പുതുതായി ഉണ്ടാകുമ്പോൾ മനുഷ്യകുലം അമ്പരന്ന് നിൽക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ ഗവേഷകർ അടുത്ത കാലത്തായി 33 പുതിയ ഇനം രോഗാണുക്കളെ കണ്ടെത്തിയിരിക്കുകയാണ്. ടിബറ്റൻ പീഠഭൂമിയിലെ ഹിമാനിയിലായിരുന്നു 15,000 വർഷം പഴക്കമുള്ള അജ്ഞാത വൈറസുകൾ പതിയിരുന്നത്. ഒരു ഹിമാനിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത 2 ഐസ് കട്ടകളിൽ ഏകദേശം 33 രോഗകാരികളായ വൈറസുകൾ ഉറഞ്ഞിരിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു. മനുഷ്യർ മുൻപ് കണ്ടിട്ടില്ലാത്തവയായിരുന്നു അതിൽ 28 എണ്ണവും. ഇനിയും ഇതുപോലെ ഹിമാനികളിൽ മനുഷ്യന് അജ്ഞാതമായ പലതരം വൈറസുകൾ മറഞ്ഞിരിക്കുന്നുണ്ടാകുമെന്ന് ഗവേഷകർ കരുതുന്നുണ്ട്. ആഗോളതാപനം ലോകത്തിലെ ഹിമാനികളെ ഉരുക്കുമെന്നും അങ്ങനെ അപകടകാരികളായ വൈറസുകൾ പുറത്തുവരുമെന്നും ഗവേഷകർ പേടിക്കുന്നുണ്ട്. കുതിച്ചുയരുന്ന താപനിലയ്ക്ക് വൈറസുകളെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാനുള്ള കഴിവുണ്ട്. ഏറ്റവും പേടിക്കേണ്ടുന്ന കാര്യം ആ വൈറസുകളെ ചെറുക്കാനുള്ള പ്രതിരോധ ശേഷി നമുക്കില്ല, അതായത് മനുഷ്യർക്കില്ല എന്നതാണ്. ഗവേഷകർക്ക് ഈ വൈറസുകളുടെ ശക്തിയും പ്രവർത്തനവും അറിയില്ല. അതുകൊണ്ട് തന്നെ അവ എത്രത്തോളം അപകടം ഉണ്ടാക്കുമെന്ന് ഇപ്പോൾ ഏതായാലും പ്രവചിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ചിലത് വളരെ മാരകമായവയാണ്, മറ്റു ചിലതാകട്ടെ ദോഷകരമല്ലാത്തവയുമാണ്. US നിന്നും ചൈനയിൽ നിന്നുമുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ പുരാതന വൈറസുകൾ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ടിബറ്റൻ പീഠഭൂമിയിലെ വർഷങ്ങൾ പഴക്കമുള്ള ഹിമാനിയെ 165 അടി താഴത്തേക്ക് തുരക്കുകയായിരുന്നു. തുരക്കുന്ന സമയത്ത് വെളിയിൽ നിന്നുള്ള വൈറസുകൾ അതിനകത്ത് കയറാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. ഈ പദ്ധതി പൂർത്തിയാക്കാൻ അവർ 5 വർഷം എടുക്കുകയും ചെയ്തു. ജനിതക മൈക്രോബയോളജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു സംഘം ആ 2 ഐസ് കട്ടകളിലും ഉണ്ടായിരുന്ന എല്ലാ DNA ശേഖരിച്ചത്. ഈ കാര്യത്തെ പറ്റി അവർ പറയുന്നത് ഇപ്രകാരമാണ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഗവേഷണത്തിന്റെ ആവേശകരമായ ഒരു പുതിയ മേഖലയാണെന്ന് ഗവേഷകനായ ലോനി തോംസൺ പറഞ്ഞു. ഒരു മാസികയിൽ പ്രസിദ്ധീകരിച്ച അവരുടെ പ്രബന്ധത്തിൽ ഗവേഷകർ എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു: ഹിമാനികൾ വൈവിധ്യമാർന്ന സൂക്ഷ്മാണുക്കളുടെ കേന്ദ്രമാണ്. എന്നിട്ടും അവയെക്കുറിച്ച് ഇതുവരെ കാര്യമായ പഠനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയം. ഗവേഷണത്തെക്കുറിച്ച് കൂടുതലായി പ്രതികരിക്കാൻ അവർ വിസമ്മതിച്ചിരിക്കുകയാണ്. ഹിമാനികളിൽ അടങ്ങിയിരിക്കുന്ന വംശനാശം സംഭവിച്ച വൈറസുകളെക്കുറിച്ച് പഠിക്കാൻ വളരെയധികം താല്പര്യമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള താപവർദ്ധനവ് ഹിമാനികളെ വേഗത്തിൽ ഉരുക്കാനും അവയിലുള്ള സൂക്ഷ്മാണുക്കളെ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇങ്ങനെ കാലാവസ്ഥ വ്യതിയാനം കാരണം തണുത്ത പ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നത് ശാസ്ത്രജ്ഞരെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട്. അതിവേഗത്തിലുള്ള മഞ്ഞുരുക്കം വൈറസുകളെ കുറിച്ചും മുൻകാല കാലാവസ്ഥ മാറ്റങ്ങളെ കുറിച്ചും പഠിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഏറ്റവും അപകടകരമായ കാര്യം ഇതൊന്നുമല്ല. ഹിമാനികളിൽ പതിയിരിക്കുന്ന മാരകമായ വൈറസുകളെ അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടാൻ ഇത് കാരണമാകുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ബൗളിംഗ് ഗ്രീൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ സ്കോട്ട് റോജേഴ്സ് ഹിമാനികളിലെ സജീവമല്ലാത്ത സൂക്ഷ്മാണുക്കളുടെ സാധ്യതകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയും ചെയ്തു. മാത്രമല്ല, ഒരിക്കലും ഭേദമാക്കാൻ കഴിയാത്ത ഒരുതരം പ്ലേഗ് ലോകമെമ്പാടും വ്യാപിപ്പിക്കാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം അതിൽ എഴുതുകയുണ്ടായി. അത് മാത്രമല്ല, മനുഷ്യരെ ഒന്നടങ്കം ഇത് ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ വിപത്തായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഹിമത്തിൽ വലിയ അപകടങ്ങളാണ് പതിയിരിക്കുന്നതെന്നും ലോകമെമ്പാടും ഐസ് ഉരുകുന്നത് വർദ്ധിക്കുമ്പോൾ അന്തരീക്ഷത്തിൽ രോഗകാരികളായ സൂക്ഷ്മാണുക്കളുടെ വർദ്ധനവ് ഉണ്ടാകുമെന്നും ആ ബുക്കിൽ പറയുന്നു. വളരെ കാലം പ്രവർത്തനരഹിതമായ ഒരു സൂക്ഷ്മാണു ഇതുപോലെ മഞ്ഞുരുക്കത്തിൽ വെളിയിൽ വരികയും ചെയ്തു. 2016 സെർബിയയിൽ ആന്ത്രാക്സ് പൊട്ടിപ്പുറപ്പെടാൻ കാരണമാവുകയും ചെയ്തു അത്രേ. ഇതേ തുടർന്ന് സൈബീരിയയിലെ എമലോ നൈറ്റ്സ് എന്ന പ്രദേശത്ത് 2,300-ലധികം റെയിൻ ഡിയറുകൾ ചാവുകയും അവിടെയുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കുകയും 96 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ വൈറസുകളുടെ അപകട സാധ്യത വലുതാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.